സ്വപ്ന സുരേഷ് യുവാവിനെ മർദ്ദിച്ചതായി പരാതി. 2019 ഡിസംബർ 7 ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന വിവാഹ ചടങ്ങിനിടെ സ്വപ്ന സുരേഷും സംഘവും ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. സ്വപ്നയുടെ സഹോദരൻ ബ്രൗൺ സുരേഷിന്റെ വിവാഹം മുടക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ശ്രമിച്ചതിനായിരുന്നു മർദ്ദനം. വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, എന്താണ് ഇതിന്റെ പ്രസക്തി, ഇതിന്റെ ഈ വസ്തുത? ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം. ഇതിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജീവൻ കുമാർ, എന്തായിരുന്നു ഈ സംഭവം? അജിംഷ, 2019 ഡിസംബർ മാസം 7-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്ന ഒരു വിവാഹ പാർട്ടിക്കിടെ നടക്കുന്ന ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങൾക്ക് മുമ്പാണ് ഈ മർദ്ദനം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ സ്വപ്ന സുരേഷും സ്വപ്ന സുരേഷിന്റെ ഭർത്താവും അവരുടെ വിവാഹ പാർട്ടിക്ക് എത്തിയ ആളുകളുമാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഈ മർദ്ദനത്തിന് തൊട്ടു പിന്നാലെ ഹോട്ടലിന്റെ ലോബിയിൽ കാണുന്ന ദൃശ്യങ്ങളാണിത്. ഈ ഇതിനു മുമ്പാണ് ഈ മർദ്ദനം നടന്നിരിക്കുന്നത്. അതായത് ഈ മർദ്ദനത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വപ്ന സുരേഷിന്റെ സഹോദരനായ ബ്രൗൺ സുരേഷ് ഒരു വിവാഹാലോചന വന്ന ഘട്ടത്തിൽ അത് മുടക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു യുവാവിനെ മർദ്ദിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ ഈ യുവാവ് ഇവരുടെ കുടുംബ പശ്ചാത്തലം, സ്വപ്ന അടക്കമുള്ളവരുടെ കുടുംബ പശ്ചാത്തലം തിരിച്ചറിഞ്ഞപ്പോൾ വിവാഹത്തിൽ നിന്നും പിന്തിരിയണമെന്ന് ഈ വധുവിന്റെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ വളരെ വേഗം ഈ വിവാഹം നടക്കുകയായിരുന്നു. എന്നാൽ വിവാഹത്തിന്റെ റിസപ്ഷൻ ചടങ്ങിനിടെ ഈ യുവാവ് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വപ്ന സുരേഷും സ്വപ്ന സുരേഷിന്റെ സുഹൃത്തുക്കളും ചേർന്ന് യുവാവിനെ മർദ്ദിച്ചു. തുടർന്ന് മർദ്ദനമേറ്റ യുവാവ് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നതിനിടെ തടസ്സം പിടിക്കാനെത്തിയ സ്വപ്ന സുരേഷിന്റെ ഭർത്താവിനെ തള്ളി മറിച്ചിട്ടുകൊണ്ടാണ് ഓടിയത്. തുടർന്ന് താഴെ വീണ അയാളെ സ്വപ്ന സുരേഷും അവരുടെ ബന്ധുക്കളും ചേർന്ന് ആശ്വസിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഈ ദൃശ്യങ്ങൾക്ക് തൊട്ടു മുമ്പ് ഹോട്ടലിലെ ഒരു അടച്ചിട്ട മുറിയിൽ വെച്ചായിരുന്നു മർദ്ദനമുണ്ടായത്. അന്ന് ഈ മർദ്ദിച്ചതിനു ശേഷം, ഈ യുവാവ് ഇറങ്ങി ഓടിയതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണുള്ളത്. തന്നെ മർദ്ദിച്ചതായിട്ടുള്ള പരാതിയുമായി യുവാവ് ചില സ്വകാര്യ സംഭാഷണങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ നടന്ന വിവാഹ പാർട്ടിക്കിടെ നടന്നിട്ടുള്ള ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആദ്യം സാർ, അതായത് ഈ ഇപ്പോഴത്തെ ഈ കേസുമായി, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെടുത്തി, ഈ സ്വപ്ന സുരേഷിന്റെ ഈ ദൃശ്യങ്ങൾ പുറത്തെത്തുമ്പോൾ ആ കേസുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടോ ഈ ഘട്ടത്തിൽ ജീവൻ? ഈ വിവാഹ പാർട്ടിക്കിടയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ ITI സെക്രട്ടറിയായ ശിവശങ്കരൻ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് സമീപ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിലും അതോടൊപ്പം പത്രങ്ങളിലും എല്ലാം വന്നിട്ടുള്ളത്. ഈ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു നേരത്തെ പുറത്തു കൊടുത്തത്. എന്നാൽ ഈ വിവാഹ ചടങ്ങിനോടനുബന്ധിച്ച് നടന്നൊരു സംഭവത്തിന്റെ തുടർച്ചയെന്നോണമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ മർദ്ദനം നടക്കുന്ന സ്ഥലത്ത് സി സി ടി വി ഉണ്ടായിരുന്നില്ല. അതൊരു അകത്തെ ദൃശ്യങ്ങളാണ്, അതൊരു ഹോട്ടൽ മുറിക്ക് അകത്ത് വെച്ചാണ് നടന്നത്. എന്നാൽ മർദ്ദനത്തിന് ശേഷം സ്വപ്ന സുരേഷിന്റെ ഭർത്താവിനെ തടസ്സം ഈ ഇയാളെ പിടിച്ചുവെക്കാൻ ഈ യുവാവിനെ പിടിച്ചുവെക്കാൻ ശ്രമിച്ച സ്വപ്ന സുരേഷിന്റെ ഭർത്താവിനെ ഈ യുവാവ് തള്ളിമറിച്ചിട്ട ശേഷം പുറത്തേക്ക് ഓടി ഓടുന്നതിനിടെ ഈ സ്വപ്ന സുരേഷിന്റെ ഭർത്താവ് താഴെ വീണു. താഴെ വീണ സ്വന്തം ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ളത്. എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് മർദ്ദനം നടന്ന ദൃശ്യങ്ങളിൽ സ്വപ്ന സുരേഷിനെ ആരോ പിടിച്ച് ബാക്കിലേക്ക് മറിച്ചിടുന്നതും കാണുന്നുണ്ടല്ലോ. അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുമായി ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ഒരു വേളയിൽ ഈ സ്വപ്ന സുരേഷിനെ ആരോ പിന്നിലേക്ക് വലിച്ചിടുന്നു എന്നും കാണാം. അതായത് അതൊരു ആശ്വസിപ്പിക്കൽ രംഗമല്ല, അതൊരു സംഘർഷ രംഗമാണ് എന്ന് ബോധ്യമാകുന്നതാണ്. അതേ സംബന്ധിച്ച് കൂടുതൽ അറിയാമെങ്കിൽ ജീവൻ. ആ ദിവസം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മദ്യപിച്ചിരുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഇവർ മദ്യപിക്കുന്നതിനിടയിൽ ഈ സ്വപ്ന സുരേഷിന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ
സ്വപ്ന സുരേഷിന്റെ ഭർത്താവും തന്നെ ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകളോട് നിലവിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ അവരോടെല്ലാം ക്ഷുഭിതരായി പെരുമാറുന്നതും തുടർന്ന് സ്വപ്ന സുരേഷും സംഘവും എല്ലാം ചേർന്ന് ഈ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നതും എല്ലാമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അവിടെ ഈ തല്ല് കിട്ടി അല്ലെങ്കിൽ താഴെ വീണതിന്റെ ജാള്യമോ ഒക്കെ കൊണ്ട് തനിക്ക് ഇയാളെ തിരിച്ചു തല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സ്വപ്ന സുരേഷിന്റെ ഭർത്താവ് പെട്ടെന്ന് ഉന്തി മാറ്റുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിബ് സാർ, തീർച്ചയായും ഒപ്പം ഈ ഇപ്പോഴത്തെ കേസുമായി ഇതിന് എന്തെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ നമുക്കാകുമോ, റിപ്പോർട്ട് ചെയ്യാനാകുമോ? അതായത് ഈ സ്വപ്ന സുരേഷിൻ്റെ കൂടെയുള്ള സംഘം, ഒരു പക്ഷേ ഈ മർദ്ദനത്തിൽ ഇടപെട്ട സംഘം, ആ സംഘത്തിന് ഇപ്പോഴെന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഈ കേസുമായി എന്തെങ്കിലും റോളുണ്ടോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെടുത്തി ഈ ദൃശ്യത്തെ സംസാരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സംവദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ജീവൻ, ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ല. ഇതൊരു തികച്ചും ഒരു സ്വകാര്യ ചടങ്ങാണ്. സ്വകാര്യ ചടങ്ങിനിടയിൽ സ്വപ്ന സുരേഷും സ്വപ്ന സുരേഷിന്റെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു യുവാവിനെ മർദ്ദിച്ചിരുന്നതായിട്ടുള്ള പരാതി ഉയർന്നു വരികയും ആ പരാതിയോടനുബന്ധിച്ച് വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ മാത്രമാണിത്. അതിനപ്പുറം ഈ കേസുമായി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ല എന്ന് തന്നെയാണ് നമ്മളുടെ നിഗമനം. അതായത് സ്വപ്ന സുരേഷ് ഒരുപക്ഷെ നടന്നിരുന്ന വഴി അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഒരുപക്ഷെ പോയിരുന്ന രീതി ഇത്തരം ഒരു 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 സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യമായ ഒരു ചടങ്ങിൽ മദ്യപിച്ച് സംഘർഷം ഉണ്ടാക്കുന്നതിലേക്കും ഒക്കെ പോകുന്ന ഒരു ടീമും അല്ലെങ്കിൽ അത്തരം സ്വഭാവമുള്ള ഒരാളാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് സമർത്ഥിക്കാൻ ഈ ചിത്രങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾക്ക് ആകും അല്ലേ ജീവൻ? തീർച്ചയായും സ്വപ്ന സുരേഷിന്റെ വിവാഹ ചടങ്ങിനോട് സ്വപ്ന സുരേഷിന്റെ സഹോദരന്റെ വിവാഹ ചടങ്ങിനോടനുബന്ധിച്ച് നിരവധി കഥകളും അതിന്റെ ഉപകഥകളും പ്രചരിക്കുന്നുണ്ട്. അതിൽ പെട്ട ഒരു ദൃശ്യങ്ങളിൽ ഒന്ന് മാത്രം എന്നതിനപ്പുറം അതിന് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളുമൊന്നുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി നമുക്കറിയില്ല. പക്ഷെ സ്വപ്ന സുരേഷിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ കൂടി വരുന്നത് അവർക്കെതിരായി നിലനിൽക്കുന്ന ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ്. അതായത് ഈ സ്വപ്നയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിവുകൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് പുതിയ അറിവുകളൊന്നും തന്നെ ഇല്ല. നേരത്തെ നമ്മുടെ മുൻപാകെ വന്നിട്ടുള്ള വസ്തുതകളുണ്ട്. സ്വപ്ന സുരേഷിന്റെ ഒരു പശ്ചാത്തലം നേരത്തെ തന്നെ കേരള ന്യൂസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ ഒരു പശ്ചാത്തലത്തെ സംബന്ധിച്ച് മറ്റ് പശ്ചാത്തലങ്ങൾ അവരുടെ സ്വകാര്യ ജീവിതവും അവരുടെ പ്രൊഫഷണൽ ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ്. അവരുടെ ഒരു സ്വഭാവ സവിശേഷതകളിൽ ഇന്നലെ സ്വപ്ന സുരേഷ് ഓഡിയോ സംഭാഷണങ്ങളിൽ പറയുന്നത് ഘടകവിരുദ്ധമായിട്ടുള്ള ചില പെരുമാറ്റങ്ങളും മറ്റ് രീതികളും എല്ലാമാണ് നിലവിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാനമായ ദൃശ്യങ്ങളിലൂടെ തന്നെയാണ് അല്ലെങ്കിൽ സമാനമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളും നടത്തുന്നത്. സ്വപ്ന സുരേഷിന്റെ നിഗൂഢത, ഒരു സസ്പീഷ്യസ് ആയ ക്യാരക്ടറാണ് സ്വപ്ന എന്നത് ഉറപ്പിക്കും വിധത്തിലുള്ള ചില രേഖകളും തെളിവുകളും എല്ലാമാണ് പുറത്തു വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ അതിന്റെ മറ്റൊരു പാർട്ടാണുള്ളത്. ഈ സംഘർഷത്തിന് ശേഷമുള്ള ഒരു പാർട്ടാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായുള്ളത്. ശരി ജീവൻ, ജീവൻ കുമാറാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.